സാധാരണഗതിയിൽ ഒരു നാലര കഴിയുമ്പം എഴുന്നേൽക്കുക എന്നുള്ളത്. നാലര കഴിയുമ്പം എഴുന്നേൽക്കുന്നു, പിന്നെ കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂറോളം നടന്ന് രാവിലെ ഒരു എക്സർസൈസ് പോലെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അല്പം ചിലപ്പോൾ യോഗയും ആ കൂടെ അല്പം യോഗയും ചെയ്യും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് ഒരുങ്ങി പിന്നെ സുർബാനി അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രഭാത പ്രാർത്ഥനകൾ സുർബാനി അർപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പം പത്രമൊക്കെയാണ് അതിനും പത്രമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, പത്രം നോക്കും. അത് കഴിഞ്ഞ് കാപ്പി കുടിക്കും. കാപ്പി കുടിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ ഈ കൃഷിയിടങ്ങൾ അതുപോലെ പരിസരം പിന്നെ അതിനെയൊക്കെ ഒന്ന് അതൊന്ന് കാണുക, അതിലേക്കൊന്നൊക്കെ നടക്കുക, കൃഷിയൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് വലിയ താല്പര്യമാണ്. അത് നമുക്ക് ഒരു 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 നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന ഒന്നാണ്, നമുക്കൊരു ഉന്മേഷം പകരുന്ന ഒന്നാണ്, നമുക്ക് എനർജി കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒന്നൊന്ന് കാണുക എന്ന് പറയുമ്പോൾ മനസ്സ് സ്വസ്ഥമാകും, നമുക്ക് വേറെ വലിയ ചിന്തകളൊന്നുമില്ലാതെ ഈ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരിക്കലും ലാഘവപ്പെടുത്തും. വീർപ്പ് മുട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പല പിന്നെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മടുത്തിരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടന്ന് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ റിലാക്സ്ഡ് ആകും. ആ രീതിയിൽ പിന്നെ പോകും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ധാരാളം പിന്നെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചില പ്രോഗ്രാംസ് കാണും, അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നതായിട്ടുണ്ട്. പിന്നെ കറസ്പോണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി റിപ്ലൈ കൊടുക്കണം, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ആ രീതിയിലാണ്. പിന്നെ പകലെ മിക്കവാറും കൂടെ ചിലപ്പം എല്ലാം വിസിറ്റേഴ്സ് ചിലപ്പോൾ പലപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ കാരണം അവരുടെ ഓരോ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരും. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരവും ഇതുപോലെ ഈവനിങ്ങിലും പിന്നെ അല്പസമയം സമയം കിട്ടുവാണെങ്കിൽ ഇതിലേക്ക് ഒന്ന് അല്പം ഒന്ന് നടക്കും. പിന്നെ വൈകുന്നേരം കുളി കഴിഞ്ഞ് പ്രാർത്ഥന, പിന്നെ ഞാനത്താളെ ഇപ്പോഴത്തെ രീതിയിൽ നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ പ്രാർത്ഥന, പിന്നെ വൈകുന്നേരം വീണ്ടും കുറെ എനിക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനതായിട്ടുണ്ടാകും. പിന്നെ ചിലപ്പോൾ ലേഖനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഒരു മിക്കവാറും ഒരു 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 പതിനൊന്നോ ഏറെക്കുറെ ശരാശരി ഒരു 11 മണിയോടുകൂടി കിടക്കാനാണ് ശ്രമിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹസമ്പന്നനായ പിതാവ്, ദീർഘദർശിയായ അധ്യാപകൻ, ചരിത്രകാരൻ, മനുഷ്യസ്നേഹി, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ്, 1974 ഡിസംബർ 18 മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവായുടെ തിരുനാളിൽ പൗരോഹിത്യം സ്വീകരിച്ച പിതാവ് തന്റെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത പിതാവ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മതബോധന കേന്ദ്രമായ സന്ദേശ നിലയം ഡയറക്ടർ. പള്ളികൾ സന്ദർശിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ പിന്നെ സന്ദേശ്വരി മതബോധനത്തിൻ്റെ ഡയറക്ടർ, സ്കൂളിലേക്ക് ഡയറക്ടറായ അവസരത്തിൽ ഈ അതിരൂപത അതിരൂപതയുടെ എല്ലാ ഇടവുകളിലും ഒന്നിലധികം പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അതിരൂപത ഡയറക്ടർ. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അതിരൂപതയുണ്ടായിരുന്നത്തില് തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഏറ്റവും ഇടവുകളിലേക്ക് പോകുമായിരുന്നു. മാർത്തോമ വിദ്യാനികേതന്റെ സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തു. ജനങ്ങളുമായിട്ടൊരു ബന്ധം, ജനങ്ങളെ കാണുക, അവരോട് സംസാരിക്കുക, അത് എന്റെ ഒരു സ്വഭാവമായിരുന്നു. റോമിൽ നിന്നും സഭാചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ പിതാവ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 2002 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി. തുടർന്ന് 2007 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായും അഭിവന്ദ്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് അഭിഷിക്തനായി. മെത്രാനായി കഴിഞ്ഞതിന് ശേഷം ഇവിടെ പിന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നോ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് തനിച്ചല്ല നടപ്പിലാക്കുന്നത്, അങ്ങനെ സാധിക്കത്തില്ല. വൈദികരുടെയും പിന്നെ മറ്റേ അതിരൂപതയിലെ എല്ലാ ദൈവജനത്തിൻ്റെ മുഴുവനും സഹകരണത്തോടുകൂടി തന്നെ അത് പിന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. കുറേയൊക്കെ ഒത്തിരി എല്ലാം സാധിക്കുന്നു. പക്ഷേ ഇനിയും പല കാര്യങ്ങളും നമുക്ക് പിന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 16 വർഷമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജനങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന പിതാവ്. രാജപാലനപരമായ ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പിന്നെ മറ്റ പല പ്രസ്ഥാനങ്ങളുടെയും ചുമതല ഉണ്ടായ അവസരത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണാനായിട്ട് പിന്നെ പോകുമായിരുന്നു. തന്റെ പൗരോഹിത്യ ദൗത്യത്തിലൂടെ തന്റെ മക്കളെ പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഇടയശ്രേഷ്ഠൻ. പറയേണ്ട കാര്യങ്ങൾ
പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, ആളുകളെ നമ്മുടെ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ യഥാ സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ പക്ഷേ അത് ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പൗരോഹിത്യ സ്വീകരണത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഞങ്ങളുടെ നല്ല ഇടയന് അഭിവന്ദ്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ പ്രാർത്ഥനാശംസകൾ.